അപ്പോൾ എല്ലാവർക്കും ഗാർഡൻ്റെ സാനയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റൂട്ട് റോട്ട് ചെയ്യുന്ന വേര് ചീയ് അതിൽ നിന്ന് പ്ലാന്റ്സിനെ എങ്ങനെ സേവ് ചെയ്യാം എന്നാണ് പറയുന്നത്. എനിക്കുണ്ടായ അനുഭവം, ഇതെൻ്റെ ഒരു ഫിലഡെൻഡ്രോൺ ബ്രസീലാണ്, ഒരു കുഞ്ഞു ചെടിയായിരുന്നു അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷത്തോടുകൂടി വളർന്നു വരുമായിരുന്നു. അതിൻ്റെ റൂട്ട്സ് ആ ചെറിയ പോട്ടിൻ്റെ താഴോട്ട് വരാൻ തുടങ്ങി. ഇപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് റീപോർട്ട് ചെയ്തു. ആദ്യത്തെ രണ്ട് ദിവസം അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഒരു കുഴപ്പവും കണ്ടില്ല. ഒരു നമ്മളുടെ നല്ലൊരു രീതിയിൽ ചെടി നിൽക്കുന്നത് കണ്ട്. പിന്നെ പെട്ടെന്നുണ്ടല്ലോ, പെട്ടെന്ന് ഈ ഇലകൾ ഇതുപോലെ ആകാൻ തുടങ്ങി, ഇങ്ങനെ അങ്ങ് മാറാൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി. എന്നാൽ വലിയ പോട്ടൊന്നുമല്ല, ചെറിയൊരു പോട്ടായിരുന്നു. ആ പോട്ടിനെക്കാട്ടിലും ഒരു വൺ സൈസ് ബിഗ് അത്രയേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇലകൾ മാറാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയോ എന്ന് വിചാരിച്ചു. ഞാൻ ആ അകത്തിരുന്ന ഇതില്ലേ ലൈനറ് പോലത്തെ ആ പാത്രം എടുത്ത് ഞാൻ കുറച്ചൊരു വിൻഡോ സൈഡിൽ വെച്ചു, കുറച്ചുകൂടെ വെയിൽ കിട്ടട്ടെ, വെള്ളം ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് വെച്ചിട്ട്. എന്നിട്ടും അതിന് യാതൊരു മാറ്റവും ഇല്ല. ഓരോ ദിവസം കഴിയും തോറും ഈ ചെടി അങ്ങ് ഭയങ്കരമായിട്ട് വാടി വാടി വരുമോ. അന്നേരം ഞാൻ പിന്നെ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് റീപോർട്ട് ഒന്നുകൂടെ മണ്ണൊന്ന് മാറ്റിയേ, കുറച്ചുകൂടെ ചിലപ്പോൾ ഞാൻ എടുത്ത സോയില് ഒത്തിരി വെൽ ഡ്രെയിൻഡ് അല്ലായിരിക്കും എന്ന് വിചാരിച്ച് കുറേ കൂടെ പെർലൈറ്റ് ആഡ് ചെയ്ത് ഞാൻ കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് മാറ്റി നോക്കി. ആ മണ്ണെല്ലാം ഒന്നുകൂടി ഒന്ന് മാറ്റി നോക്കി. എന്നിട്ടും യാതൊരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടി പെട്ടെന്നൊക്കെ പോകുമ്പോൾ നമുക്കും ഒരു സങ്കടമാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു ദൈവം ഇനി എന്ത് ചെയ്യും. അങ്ങനെ ഒരു വിഷമത്തിലിരുന്നതിന് പിന്നെ ഞാൻ ഓർത്തതാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്ത് ഈ ചെടിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാന്ന്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ നിന്ന് ആ പ്ലാന്റ് മുഴുവൻ മാറ്റി നിങ്ങൾ നോക്കിയാൽ കാണും. ഇത് കണ്ടോ, ഇതൊക്കെ ആ റൂട്ട് റോട്ടിൽ നിന്നായിരുന്നേ. നോക്കി പെട്ടെന്ന്, അതായത് ഒരു രണ്ട് മൂന്ന് ഒരാഴ്ച എന്ന് ഞാൻ പറയും, ഒരാഴ്ച കൊണ്ട് ചെടി പെട്ടെന്ന് അങ്ങ് അഴുക്കായി പോയി. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണെല്ലാം മാറ്റി ആ ചെടി ഒന്ന് കഴുകിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് 3% ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് കാണും. അത് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് വെച്ചിട്ട് ഈ മണ്ണെല്ലാം മാറ്റിയിട്ട് ഇത് അതിനകത്തോട്ടിട്ടു. ഈ നമ്മൾ മണ്ണിൽ നിന്ന് ഞാൻ എടുത്തെന്ന് പറഞ്ഞില്ലേ, ആ പ്ലാന്റ് അതേപടി ഞാൻ എടുത്തിട്ട് ഒരു 20-25 മിനിറ്റ്സ് ഞാൻ ആ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സൊല്യൂഷനകത്ത് വെച്ചു. പിന്നെ ഞാൻ ചെയ്തതുണ്ടല്ലോ, അതിൽ നിന്ന് നല്ല തണ്ടുകളുണ്ടല്ലോ, നല്ല തണ്ടുകൾ പെട്ടെന്ന് ഞാനത് മാറ്റി വേറെ ഒരു ഇതിനകത്ത് വെച്ച് ഞാൻ വിചാരിച്ചു വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാട്ടറിലോട്ട് വെച്ച്. ഇപ്പം നോക്കിയാൽ കാണാം ഇതിന് റൂട്ട് വന്ന്. ഇത് ചെറുതായിട്ട് താഴെ ഉണ്ടായിരുന്നതാണ്, മറ്റതൊക്കെ മണ്ടയ്ക്കുള്ള ഇതായിരുന്നു, വള്ളി വീശാൻ വന്നിരുന്നതായിരുന്നു. കണ്ടോ, ഈ മേളിൽ നിന്ന് ഞാനത് കട്ട് ചെയ്ത് വെച്ചു. പക്ഷെ ഇപ്പം ഇതിനെല്ലാം റൂട്ട് വന്നു, അതിനും വന്നു. നോക്കി എല്ലാത്തിനും ചെറുതായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിനെല്ലാം റൂട്ട് വന്നു. ഇത് പെട്ടെന്ന് അങ്ങനെ അന്ന് അങ്ങനെ ഒന്ന് തോന്നിച്ച് ഞാൻ പെട്ടെന്ന് മാറ്റി വെച്ചത് കൊണ്ട് ഇതിനെല്ലാം വന്നു. താഴെ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം വേറെ ഗ്രോത്ത് വരുന്നുമുണ്ട്. കണ്ടോ, വേറെ ഗ്രോത്ത് ഇവിടെ വരുന്നുണ്ട്. ഇതാണെങ്കിലും പൊടിക്കാൻ തുടങ്ങി. പിന്നെ വേറൊരു പുതിയ ഇല വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഹാപ്പിയാണ്. അഴുക്കായിട്ടുണ്ടായിരുന്നത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്പം തന്നെ മാറ്റിയായിരുന്നു, രണ്ടും കൂടെ ഒന്നിച്ചു വെച്ചില്ല. ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുഴുവൻ. കണ്ടോ, ഈ പെട്ടെന്ന് നല്ലതായിട്ട് റൂട്ട് ഉണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നേ, പെട്ടെന്ന് അതങ്ങ് അഴുകിപ്പോയി. നോക്കിയേ, ഇത് റൂട്ട് വന്നതാ. ഈ റൂട്ട് കണ്ടോ, കറുത്തിരിക്കുന്നത് കണ്ടോ. ഞാനിതിപ്പോൾ വെച്ച് വെള്ളം മാറ്റുന്നുണ്ട്. നോക്കിയത് പഴയ റൂട്ടാണ്, അത് പോയിട്ടില്ല. പക്ഷെ പുതിയ റൂട്ട്സ് വരാൻ തുടങ്ങി. ഡെവലപ്മെൻറ്റ് കാണാൻ കണ്ടോ, ഇത് വെച്ച് രണ്ടും ഒരേ സമയത്ത് വെച്ചിട്ട് ഇതിനകത്ത് റൂട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇതിനകത്ത് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എനിവേ, ഈ ഇലകൾ കണ്ടോ, വ്യത്യാസം കണ്ടോ, ഈ ഇലകളുടെയും ഈ ഇലയുടെയും കണ്ടോ. ഇത് റൂട്ട് റൂട്ട് വന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ പ്ലാന്റ് വരുവാ. എന്നാലും ഞാൻ വെള്ളത്തിൽ വെച്ച് വിചാരിച്ചു എന്നാൽ ഒന്ന് നോക്കാം എത്രത്തോളം വരുമെന്ന്. ചിലതിന് നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട്. ഈ റൂട്ട് റോട്ടാണ് ഈ കാണുന്നത് ബ്ലാക്ക് ആയിട്ടുള്ളത്, മറ്റത് ശരിക്കും റൂട്ട് വരാൻ തുടങ്ങി. ഇനി നല്ലൊരു ഷൂട്ടൊക്കെ വന്ന് ചെടിയിൽ ഒരു 2-2.5 ഇഞ്ച് വേര് വന്ന് കഴിയുമ്പോഴേ ഞാൻ ഇനിയും മണ്ണിലോട്ട് ഇത് വെക്കുന്നുള്ളൂ. പക്ഷേങ്കിൽ ഇപ്പം ചെടിക്ക് റൂട്ട് വരാൻ തുടങ്ങിയത് കാരണം ഞാൻ ഹാപ്പിയാണ്. ഇത് കണ്ടോ, ഇതിനും വരാൻ തുടങ്ങി. പഴയ റൂട്ടാണ് ഈ ബ്ലാക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ ഇത്
ഈ ബ്ലാക്ക് ആയിട്ടുള്ളത് പഴയ റൂട്ട് ആയിരുന്നു പുതിയ റൂട്ട് വന്നിട്ടുണ്ട് ചെടിയുടെ ഈ ഇല നോക്കിയാൽ അറിയാതിന ആ ശരിക്കും ആ ഷോക്കിൽ പോയി റൂട്ട് റോട്ടിന്ന് ആ ഷോക്കിൽ പോയിട്ട് ഈ ഇല ഇങ്ങനെ വാടി വാടി ഇരിക്കുന്നത് ഇനിയിപ്പം റൂട്ട് വന്ന് പുതിയ ഇലകൾ വന്നു കഴിയുമ്പോൾ മണ്ണിലോട്ട് മാറ്റി വെക്കാന്നുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത് ഇത് ഞാൻ കളയുവാണേ ഇത് കണ്ടോ ഇത് പോയി പക്ഷേ ഞാൻ നോക്കട്ടെ ഇവിഴുകി നോടിന്ന് വരുമെങ്കിൽ അത് നമുക്ക് സ്ഥിരീകരിക്കാം ഞാൻ ഈ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതൊരു വിൻഡോയുടെ സൈഡിലായി ചെടി നമ്മുടെ വെള്ളത്തിലായിരുന്നെങ്കിലും ഞാൻ വിൻഡോയുടെ സൈഡിലായിരുന്നു വെച്ചിരുന്നത് പക്ഷേങ്കിൽ വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും അതായത് ഞാൻ ഈ ഞങ്ങളുടെ ബാത്റൂമിൻ്റെ സൈഡിൽ അപ്പം ഞാൻ ഈ ബ്രഷ് ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ കാണുമ്പോഴെല്ലാം ഞാൻ ഈ വെള്ളം അങ്ങ് മാറ്റി കൊടുക്കും ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഈ വെള്ളം അങ്ങ് മാറ്റുവേ അപ്പം അതും എനിക്കൊരു ഹെൽപ്ഫുള്ളായി നിങ്ങൾ വെള്ളത്തിൽ വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം എപ്പോഴും മാറ്റി കൊടുത്ത് ഫ്രഷ് വെള്ളം ആയിരിക്കണം പിന്നെ ഞാൻ മാക്സിമം ഇതുപോലെ അഴുക്കായ റൂട്ട്സ് കളയാൻ നോക്കി കൂടുതൽ പറിച്ച് ഇങ്ങനെ കളഞ്ഞില്ല നോക്കി അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്ലാന്റിനെ സേവ് ചെയ്തത് ഞാൻ വിചാരിച്ചു ഞാനത് മണ്ണിൽ ഒത്തിരി റൂട്ടായി മണ്ണിലോട്ട് നടുന്നതിന് മുന്നേ നിങ്ങളുമായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ പ്ലാന്റ് ഒരു ശകലം വാടിയൊക്കെ നിൽക്കുവാണെങ്കിൽ ഞാനൊരു ശകലം ഹൈഡ്രജൻ പെറോക്സൈഡ് അതിനകത്ത് ഒഴിക്കും കേട്ടോ എന്നോട് അങ്ങനെ ഒത്തിരി മെഷർമെൻ്റ് ഒന്നും ചോദിക്കരുത് ഞാനൊരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഡൈലൂട്ടഡ് ആയിട്ട് പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ചിലപ്പോൾ എനിക്കത് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ മോസ്റ്റ് ഓഫ് ദ ടൈം അത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഒരു ശകലം ഹൈഡ്രജൻ പെറോക്സൈഡ് ഞാൻ ഒഴിച്ചു കൊടുക്കും ഇതിനും റൂട്ട് റോട്ടിന് ഞാൻ ആദ്യം ചെയ്തത് വെള്ളത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ഒരു കപ്പിനെ ഞാൻ പറഞ്ഞല്ലോ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് ഒരു 20-25 മിനിറ്റ്സ് ഞാൻ വെച്ചിരുന്നു എന്നിട്ടാണ് ഞാൻ വെള്ളത്തിലോട്ട് മാറ്റി വെച്ചത് പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല വെള്ളം മാറ്റി വയ്ക്കുന്നതല്ലാതെ ഞാൻ വിചാരിക്കുന്ന ഈ ചെടി ഇപ്പോൾ വളരും ഇതിന് റൂട്ട് വന്നിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ താമസം എടുക്കുമായിരിക്കും ബട്ട് ഇത് കുറേ കൂടെ ഹാപ്പിയായി നിങ്ങൾക്ക് ആ ഇലയുടെ വ്യത്യാസം കാണാം കണ്ടോ ഇതെല്ലാം ചുരുങ്ങിയിരിക്കുന്നത് പക്ഷേങ്കിൽ ഇവിടെ ഇത് കുറേ കൂടെ ഹാപ്പി ആയിട്ടായിരിക്കുന്നു നിങ്ങൾക്ക് കാണാം വെയിലധികം ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണോ എനിക്കറിയത്തില്ല ചിലതിന് ഇലകളിൽ ഇങ്ങനത്തെ ആ ഇത് വേരിയേഷൻ കാണുന്നില്ല സോറി വെരിക്കേഷൻ കാണുന്നില്ല ബട്ട് സ്റ്റിൽ ഞാൻ ഓക്കെ ആണ് ഇപ്പം തൽക്കാലം പ്ലാന്റ് സർവൈവ് ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഗോൾ ഓക്കെ ഇനിയും ഇതുപോലെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് പ്ലാന്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ ബൈ